അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പെറ്റ് കാസ്റ്റലിൻ്റെ മറ്റൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മൾ മാറ്റിയിട്ട് ഗപ്പി കാസ്റ്റൽ എന്നുള്ളത്. പെറ്റ് കാസ്റ്റൽ എന്ന് അടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെറ്റ് ഫാമുകൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റി ഗപ്പി കാസ്റ്റലിന് മാറ്റി പെറ്റ് കാസ്റ്റലാകാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യാതൊരു വിസിറ്റിങ്ങോ ഒന്നും കാര്യങ്ങളൊന്നുമല്ല. നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം ഇന്ന് പൊതുവേ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഈ ആഴ്ച മൊത്തം ഒരു മഴക്കാലമാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് മഴ പെയ്തിട്ട് കുറച്ച് വെള്ളങ്ങളുടെ വെള്ളം കൂടുതലും തോടുകളിലെ വെള്ളമൊക്കെ നിറയുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് വീഡിയോ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെൽ ഐക്കൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അതേ സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുക നമ്മുടെ പരിയാരം കപ്പത്തോട് CSR ചെക്ക് ഇടാമണ്ട. അവിടെ നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്. അത് ഇന്ന് രാവിലെ നമ്മൾ വീടുത്താണ്. അപ്പോൾ ഇന്ന് വൈകിട്ടായപ്പോൾ ഞായറാഴ്ച വൈകിട്ടായപ്പോൾ നല്ല പൊരിഞ്ഞ മഴ പെയ്തു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോടൊക്കെയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മഴയുടെ സമയത്ത് നമ്മൾ വീട് ഷൂട്ട് ചെയ്യണത് തന്നെ നമ്മുടെ തോടൊക്കെ ഏകദേശം കഴിഞ്ഞ് ഒഴുകാറ്. ഇന്നലത്തെ സമയത്ത് നമുക്ക് ഇന്നലെ നല്ല ഇതിനേക്കാളും ശക്തിയിൽ മഴ പെയ്തു. പക്ഷെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ നേരത്തെ ഇടിമിന്നലൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മളാ നേരത്ത് ഈ ഫോണും കൊണ്ട് പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് തന്നെ ഇടിവാൾ അടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇടിവാൾ കുറവായിരുന്നു. മഴ നന്നായിട്ട് മഴ പെയ്യേണ്ട നല്ല രീതിയിൽ മഴ പെയ്യേണ്ട ഞായറാഴ്ച. അപ്പോൾ നമ്മൾ ഇന്ന് ഫോണും കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മഴ പെയ്തിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുന്നത് മനസ്സിലാവും ഇവിടെയൊക്കെ നിറച്ച്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു തോടുന്നത് ഞാൻ മുങ്ങി പോയതിൽ നിന്നാണ്. അപ്പോൾ ഇപ്പോൾ അതിൽ വെള്ളം നിൽക്കുന്നത് ഏകദേശം അത് കവിഞ്ഞ് അപ്പുറത്തെ കണ്ടങ്ങളൊക്കെ നിറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഇവിടെ എന്തോറും മഴ പെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങളെടുക്ക് ചിലപ്പോൾ അറിയില്ല എൻ്റെ വീട് എവിടെയാണ്. എൻ്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ മധ്യ കേരളമാണ്. അപ്പോൾ മധ്യ കേരളത്തിന് പൊതുവെ ഇപ്പം മഴ നിൽക്കുന്നത് നന്നായിട്ട് മഴ നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് കൊള്ളി വാഴ സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഇതിലേക്കും വെള്ളം ചെന്ന് എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ചീഞ്ഞ് തുടങ്ങുന്നുണ്ട്. രണ്ട് മൂന്ന് ദിവസമായിട്ട് പഴുപ്പ് കയറി തുടങ്ങുന്നുണ്ട്. ഇവിടെയൊക്കെ കാണണമെങ്കിൽ മംഗസ്റ്റീനാണ്. നമ്മുടെ കൊള്ളി ഉണ്ടായിരുന്നു, കൊള്ളി പറിച്ചു കഴിഞ്ഞു. ഇവിടെയൊക്കെ തോട് കര കവിഞ്ഞൊഴുകണം. ഇന്നലെ ഇതിനേക്കാളും കൂടുതലായിരുന്നു. ഇന്ന് മഴയുടെ ശമനം കുറച്ച് കുറവുള്ള കാരണം വലിയ കുഴപ്പമില്ല. ഇവിടെയൊക്കെ ബണ്ട് പൊട്ടിയിട്ട് അപ്പുറത്തേക്ക് വെള്ളം ചാടുന്നു. നിറച്ച് ഊത്തൽ മീനുകൾ കയറുന്നുണ്ട്. വലിയ വലിയ മീനുകൾ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ ബണ്ട് പൊട്ടി. ബണ്ട് പൊട്ടിയതിന് ശേഷമാണ് ഇപ്പം നിങ്ങൾക്ക് വീടുകളിൽ കാണാൻ പറ്റുന്നുണ്ടാവും ബണ്ട് പൊട്ടിയിട്ട് വെള്ളം അപ്പുറത്തേക്ക് ചാടണത്. അപ്പോൾ എന്തോറും ഫോഴ്സിലായിരിക്കും വെള്ളം വരണത്, എന്തോറും മഴ പെയ്തായിരിക്കും ഇങ്ങനെ വെള്ളം വരണത് എന്ന് അറിയാമല്ലോ. രണ്ട് ദിവസം കൊണ്ട് റോട്ടിലൊക്കെ കരകവിതെ റോട്ടിലാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ കുറേ കൊള്ളികൾ കട പൊഴുകി വീണത്. കൊള്ളി എന്ന് പറയുമ്പോൾ മണലിലും അതുപോലത്തെ ഒരു മണലും മണ്ണും മിക്സ് ആയിട്ടുള്ളൊരു മണലിലാണ് ജീവിക്കുക വളരുന്നത്. അപ്പോൾ വെള്ളം ചെല്ലുമ്പോൾ അവർ കൊഴിഞ്ഞ് വീണം. അപ്പോൾ എന്തോറും വെള്ളം വേണം ഇങ്ങനെ ചെല്ലാം എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ വീഡിയോൻ്റെ സൈഡിലൊരു വീട് കാണാറ. അതായത് ഇന്നത്തെ പേപ്പർ ഞായറാഴ്ചത്തെ പേപ്പർ വായിക്കണമെങ്കിൽ മനോരമ പേപ്പർ വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് വീട് കാണാൻ പറ്റുന്നുണ്ടാവും. കാരണം വെള്ളം കയറിയെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് ഈ വീടാണ്. അത് ഇന്നലത്തെ ന്യൂസിലാണ്. ഇന്നലത്തെ മഴ പെയ്തിട്ടാണ് ആ വീട് മുങ്ങിയത്. ഒരു അകത്തേക്ക് വെള്ളം കയറി തുടങ്ങിയത് ഇന്നത്തെ മഴയിൽ ഏകദേശം അത്ര തന്നെ ആയിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ട നിങ്ങൾക്കിപ്പോൾ കാണാൻ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ വെള്ളം അപ്പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നത്. തോട് കരകവിഞ്ഞൊഴുകുന്ന ഇങ്ങനെയാണ് തോട് കരകവിഞ്ഞൊഴുകണേ. നല്ല രീതിയിൽ ഫോഴ്സ് ഉണ്ട്. പാളത്തുമ്പോൾ മുട്ടിയെന്ന രീതിയിലാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കണേ. ഗതി ഇതാണ് നമ്മുടെ ആ വീടെന്ന് പറഞ്ഞത്. ആ കാണുന്ന നമ്മുടെ വീട് വെള്ള കളറ്. അത് തൊട്ട് ഭാഗത്ത് ഗ്രൗണ്ടാണ്, നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ടാക്കണ്. അതൊക്കെ ഇങ്ങനെ വെള്ളം നിന്ന് നികന്ന് പോകണമെങ്കിൽ എന്തോറും മഴ പെയ്തിണ്ടാവണം. നിങ്ങൾക്ക് തന്നെ കാണാവുന്നതല്ലേ. ഇന്നലത്തെ മഴേനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നും മഴ കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ നേരത്തെ കണ്ട വീടിൻ്റെ സൈഡിലേക്ക് ഇതൊക്കെ തേട്ടി തേട്ടി തുടങ്ങി വെള്ളം ഇന്നലെ പെയ്ത മഴയിലിട്ട്. അപ്പോൾ ഇന്നത്തെ മഴയിൽ ഒരു അടിക്ക് കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്നലത്തെ സമാനം പെയ്ത മഴയുടെ അളവ് തന്നെയാണ് ഇന്നത്തും പെയ്തതെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ആ വീടിന് നമ്മൾ നേരത്തെ പറഞ്ഞത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ബണ്ട് പൊട്ടി വെള്ളം ഒഴുകണമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷുവറായും ലൈക്ക് ചെയ്യുക. ഞാൻ ലൈക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ ഉറക്കൊളിച്ചിരിക്കുമായിരിക്കും വെള്ളം കയറുമ്പോൾ ഇറങ്ങി ഓടാൻ വേണ്ടി. അപ്പോൾ ലൈക്ക് അടിക്കുക, പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം പെറ്റ് കാസ്റ്റൽ ബൈ ജോയൽ. അടുത്ത വീഡിയോ വരുന്നവരെ സൈനിങ്.